സ്നേഹമുള്ളവരെ നമസ്കാരം. ഞാൻ എടുക്കുന്ന വിഷയം സ്പിരിച്വൽ റീഡിംഗ്, ആധ്യാത്മിക പാരായണത്തെ കുറിച്ചാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് MGH പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായി ബാംഗ്ലൂരിലെ ഇസ്കോൺ ടെമ്പിളിൽ ഞങ്ങൾ പോകുവാനിടയായി. അവിടെയായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ്സുകൾ. ആധ്യാത്മിക വായനയെക്കുറിച്ചാണ് ഞങ്ങൾക്ക് അവിടുത്തെ സന്യാസികൾ ക്ലാസ് എടുത്തത്. മൂന്ന് തരത്തിലുള്ള വായനകളുണ്ട്. ഒന്ന്, ഓർഡിനറി റീഡിംഗ്. സാധാരണ പത്രങ്ങളും മാസികളുമൊക്കെ വായിക്കുന്നത് ഓർഡിനറി റീഡിംഗ് ആണ്. രണ്ടാമത്തേത് പ്രൊഫഷണൽ റീഡിംഗ്. നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ആഴമായ അനുഭവങ്ങളും ആഴമായ ചിന്തകളും അറിവുകളുമൊക്കെ ലഭിക്കാൻ പഠിക്കുന്നതാണ് പ്രൊഫഷണൽ റീഡിംഗ്. മൂന്നാമത്തേതാണ് ആധ്യാത്മിക റീഡിംഗ്, സ്പിരിച്വൽ റീഡിംഗ്. ഇത് മൂന്നും ഒരു വ്യക്തിക്ക് ഈ സമൂഹത്തിൽ ആവശ്യമായിരിക്കുന്നതാണ്. അന്ന് ഇസ്കോൺ ടെമ്പിളിൽ വെച്ച് ഞങ്ങളോട് അവിടെയുള്ള സന്യാസി പറഞ്ഞത്, ഞങ്ങളുടെ ഇവിടെ വിഷയമായി എടുത്തിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ ഗ്രോസ് പുണ്യവാന്റെ ദ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ, ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി, അമ്മത്രേസ്യയുടെ ഇന്റീരിയർ കാസിൽ, ആഭ്യന്തരീയ ഹർമ്മ്യം, ഫ്രാൻസിസ് ദിസെയിൽസിൻ്റെ ഇൻട്രഡക്ഷൻ ടു ദ ഡിവോട്ടഡ് ലൈഫ് തുടങ്ങിയ പുസ്തകങ്ങൾ ഞങ്ങൾ ആഴമായി പഠിക്കുകയും അതിൻ്റെ ആന്തരികമായ ശക്തിയിലേക്ക് കടന്നു ചെന്ന് വളരെയധികം അനുഭവങ്ങൾ ആത്മീയമായി ഉണർത്തുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ക്രിസ്ത്യാനികൾ ഈ ആഴമായ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുകയോ പഠിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഉപരിപഠനം നടത്തുന്ന നിങ്ങളെല്ലാവരും ഈ പുസ്തകങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വായിക്കണം. എന്താണ് സ്പിരിച്വൽ റീഡിംഗ്? ആധ്യാത്മിക പാരായണം എന്ന് പറഞ്ഞാൽ നമ്മൾ സമാധാനമായി ശാന്തമായിട്ട് എല്ലാ ദിവസവും മുടക്കം വരാതെ 15 മിനിറ്റ് വായിക്കണം. അതാണ് സ്പിരിച്വൽ റീഡിംഗ്. രണ്ടാമത്തെ കാര്യം, ഈ ആധ്യാത്മിക പാരായണം നടത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങളത് തുടർന്നും വായിക്കണം. മൂന്ന്, ഈ ആധ്യാത്മിക പാരായണം നടത്തുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പുണ്ടാകണം. ഓരോ സാഹചര്യത്തിലും ഓരോ അവസരത്തിലും ഓരോ പ്രായത്തിലും ചേർന്ന വായനകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. സന്യാസ ജീവിതത്തിലേക്ക് കയറി വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആധ്യാത്മികമായി ഉണരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ഫ്രാൻസിസ് ദി സെയിൽസിൻ്റെ ഇൻട്രഡക്ഷൻ ടു ദ ഡിവോട്ടഡ് ലൈഫ്. ഇത് വായിക്കുന്നത് എഴുതിയെടുക്കാനായിട്ട് ഒരു നോട്ട്ബുക്ക് ഉണ്ടാകണം. ആ നോട്ട്ബുക്കിൽ എന്തെങ്കിലും എല്ലാ ദിവസവും എഴുതുന്ന ഒരു പ്രവണതയുണ്ടാകണം. ചില വ്യക്തികളെ സംബന്ധിച്ച് ബൈബിൾ വായിച്ചു തുടങ്ങുമ്പോൾ ഉൽപ്പത്തിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഹിന്ദുവായ ആ സന്യാസി പറയുകയാണ്, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നല്ല ആധ്യാത്മിക പാരായണങ്ങൾ ആരംഭിക്കേണ്ടത്, പ്രത്യുത മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് ആരംഭിച്ച് എളുപ്പമായ ബൈബിളിലെ ഓരോ പുസ്തകങ്ങളും നിങ്ങൾ വായിക്കണം. ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും വളരെ ആഴമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിറഞ്ഞ പുസ്തകങ്ങളാണ്. അത് വായിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിക്കുകയും
നിങ്ങൾ ചെയ്യണം. ആധ്യാത്മിക പാരായണം, അതിൻ്റെ പ്രാധാന്യം പലർക്കും മനസ്സിലായിട്ടില്ല. സ്നേഹമുള്ളവരെ, ഞാൻ പലപ്പോഴും വൈദികർക്കും സിസ്റ്റേഴ്സിനുമൊക്കെ ധ്യാനം നടത്തുന്ന അവസരത്തിൽ ഈ ആധ്യാത്മിക പാരായണത്തെക്കുറിച്ച് ഞാൻ ക്ലാസ്സുകൾ എടുക്കും. അത് കഴിഞ്ഞ് അവരേറ്റവും അധികം അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്, നല്ലതെന്ന് പറയുന്നത് ഈ സ്പിരിച്വൽ റീഡിങ്ങിൻ്റെ ക്ലാസ്സുകളാണ്. വളരെ ശക്തമായ അനുഭവങ്ങൾ തുടർന്ന് നൽകുന്നതാണ്, വളർച്ചയിലേക്ക് നയിക്കുന്നതാണ് സ്പിരിച്വൽ റീഡിങ്, ആധ്യാത്മിക പാരായണം എന്ന് പറയുന്നത്. ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രായത്തിനും ചേർന്ന റീഡിങ്സ് ആണ് ആവശ്യമായിരിക്കുന്നത്. കുട്ടികൾ വായിക്കുന്നതല്ല ഒരു നവസന്യാസി വായിക്കേണ്ടത്, ഒരു സന്യാസി വായിക്കേണ്ടത്, ഒരു പുരോഹിതൻ വായിക്കേണ്ടത്. ആ വളർച്ചയുടെ പടവുകൾ അനുസരിച്ച് ഉന്നതമായ പുസ്തകങ്ങളുണ്ട്. ആഭ്യന്തര ഹർമ്മ്യം എന്ന് പറയുന്ന പുസ്തകം വായിച്ചാണ് വിശുദ്ധ എഡിസ്റ്റെയിൻ യഹൂദ മതത്തിൽ നിന്ന് കത്തോലിക്ക മതത്തിലേക്ക് കടന്നു വന്നത്. ആ സഹോദരിയുടെ, ആ വിശുദ്ധയുടെ വളരെ ശക്തമായ ഒരു വചനമുണ്ട്, ഐ ഹാവ് ആൻ എസൻസ് ദാറ്റ് എസൻസ് ഐ ഹാവ് ടു പ്രൂവ് ഇൻ ദിസ് വേൾഡ്. എനിക്കൊരു സത്തയുണ്ട്, ആ സത്ത ഈ ലോകത്തിൽ ഞാൻ തെളിയിക്കണം. ഈ സത്ത രൂപപ്പെടുത്തി എടുക്കുന്നതിനാണ് ആഴമായ ആധ്യാത്മിക പാരായണങ്ങളും ചിന്തകളും നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ആധ്യാത്മിക പാരായണം നടത്തുന്നതോടൊപ്പം എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം എഴുതുവാനായിട്ട് ഒരു നോട്ട്ബുക്കും അതിൽ എഴുതുകയും ചെയ്യണം. ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവുകയില്ല, മനസ്സിലായില്ലെങ്കിലും ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് സ്പിരിച്വൽ റീഡിങ്. മനസ്സിലായില്ലെങ്കിലും വായിക്കുക, വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. സ്പിരിച്വൽ റീഡിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ നല്ല നിലയിൽ ഇന്ന് പല വ്യക്തികളും പല കുടുംബങ്ങളും സ്വീകരിക്കുകയും പ്രവർത്തിക്കുകയും അനുഭവം ലഭിക്കുകയും ഉപകാരപ്പെടുത്തുകയും ചെയ്യുന്നു. സ്പിരിച്വൽ റീഡിങ്ങിൻ്റെ നേട്ടങ്ങൾ: ഒന്ന്, ആത്മീയമായ ഉയർച്ചയിലേക്ക് നമ്മെ കൊണ്ടുവരുവാനായിട്ട് സഹായിക്കും. ഉദാഹരണത്തിന്, ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ, ആത്മാവിന്റെ ഇരുണ്ട രാത്രി എന്ന് പറയുന്ന യോഹന്നാൻ ക്രോസ് പുണ്യവാന്റെ പുസ്തകം വായിച്ചാല് ആത്മാവ് കടന്നുപോകുന്ന ഓരോ ഇരുണ്ട രാത്രികളിലൂടെയും യാത്ര ചെയ്യുകയും ആത്മീയതയിലേക്ക്, ദൈവത്തിന്റെ അരികിലേക്ക് നടന്നെടുക്കുന്ന ഒരു അനുഭവവും ലഭിക്കുകയും ചെയ്യും. രണ്ട്, സമാധാനവും സന്തോഷവും നമുക്ക് പ്രത്യേകമായിട്ട് ആധ്യാത്മിക പാരായണത്തിൽ നമുക്ക് ലഭിക്കും. വളരെ ബുദ്ധിമുട്ടിയും നിരാശയിലും ഒരുപക്ഷെ ആത്മഹത്യാ ചിന്തയിലുമൊക്കെ കഴിയുന്ന ആളുകള് വിക്ടർ ഫ്രാങ്കിളിന്റെ ദ സെർച്ച് ഫോർ മീനിങ് ഇൻ ദ ലൈഫ് എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം ഓഷ്വിസ് തടങ്കൽ പാളയത്തില് ജീവിച്ച ഒരു മനുഷ്യനാണ്. പല ആളുകളും ആത്മഹത്യ ചെയ്യുമ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ഓഷ്വിസ് തടങ്കൽ പാളയത്തിൽ നിന്ന് മോചനാവുകയും ചെയ്യുമ്പോൾ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് സെർച്ച് ഫോർ മീനിങ് ഇൻ ദ ലൈഫ്, ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുക എന്ന് പറയുന്നത്. മൂന്ന്, വിഷമാവസരത്തില് ഉള്ള വായനകള്. ഒരാളുടെ മരണം സംഭവിച്ചു എന്ന് വിചാരിക്കുക, ഈ അവസരത്തില് യോഹന്നാന്റെ സുവിശേഷത്തില് 11-ാം അധ്യായം, പുനരുദ്ധാനവും ജീവനും ഞാനാകുന്നു എന്നുള്ള ആ വചനം, യേശുവിന്റെ പീഡാ സഹനങ്ങള് നമ്മുടെ ആത്മീയമായ ഉയർച്ചയിലേക്കും ആ വിഷമ അവസരത്തിൽ നിന്ന് കരകയറാനും നമ്മെ സഹായിക്കും. 4, ആധ്യാത്മിക നേതൃത്വങ്ങള് കൊടുക്കാനായിട്ട് ഈ പുസ്തകങ്ങളുടെ വായന നമ്മെ ഒത്തിരി സഹായിക്കും. ആധ്യാത്മികമായിട്ട് എങ്ങനെയാണ് നേതാക്കന്മാര്
നയിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരു കവിഭാവനയുടെ ആള്, ഒരു നേതൃത്വവാസന, രണ്ട് സന്യാസ സഭകളുടെ സ്ഥാപനം, ഇതൊക്കെ നടത്തിയ ആ മനുഷ്യന്റെ പുസ്തകം വായിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ആധ്യാത്മിക നേതൃത്വം ഈ സന്യാസ സഭയ്ക്ക് മാത്രമല്ല ഈ കേരള സഭയ്ക്ക് കൊടുത്തത്. അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും ചിന്തകളിലൂടെയും ധ്യാനങ്ങളിലൂടെയും നല്ല അപ്പന്റെ ചാവുരുൾ എന്ന് പറയുന്ന മരണത്തിന് 3 വർഷം മുമ്പ് വിരചിതമായ പുസ്തകത്തിലൂടെയും ആ കത്തിലൂടെയും ഒരു നല്ല ലീഡർഷിപ്പിലേക്ക് നമ്മെ നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 5, എ ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ, വളർത്തിയെടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് നേതൃത്വ വാസനയിലേക്ക് കടന്നു വരുന്ന വ്യക്തികള് സ്പിരിച്വൽ റീഡിങ് നടത്തുമ്പോൾ ഈ ക്വാളിറ്റി, ഈ നേതൃത്വ വാസനകളെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നിൽ അങ്കുരിക്കണമെന്നും എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണമെന്നും അറിയാതെ തന്നെ ചിന്തിക്കുകയും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ലഭിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, ആധ്യാത്മിക പാരായണത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. യേശുവിൻ്റെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യേശു തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ 4:18-19, യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 61:1-2 വചനങ്ങൾ, കർത്താവിൻ്റെ അരൂപി എൻ്റെ മേലുണ്ട്, കുരുടർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും മുടന്തർക്ക് സൗഖ്യവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വീകാര്യമായ വത്സലവും പ്രഖ്യാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇത് ശക്തമായ ഒരു ആധ്യാത്മിക പാരായണമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ആധ്യാത്മിക നേതൃത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവരും സാധാരണ കത്തോലിക്കരും ക്രിസ്ത്യാനികളുമായ മറ്റ് മതസ്ഥരുമായ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ അരികിൽ അണഞ്ഞിരിക്കുന്നു. ദൈവമേ, ആധ്യാത്മിക പാരായണത്തിൻ്റെ ശക്തമായ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാനും എല്ലാ ദിവസവും 15 മിനിറ്റെങ്കിലും ആധ്യാത്മിക പാരായണം നടത്തുന്ന വ്യക്തികളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അതിന് തടസ്സമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെക്കാനും ആധ്യാത്മിക പാരായണത്തിലൂടെ കൂടുതൽ നേതൃത്വ വാസനകളിലേക്ക് വളർന്നു വരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.